ഓമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ല എന്നാ ഞാൻ വിചാരിച്ചേ. ആ വരണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പിന്നെ ആ വിചാരം അങ്ങ് മാറാ എന്നെ നാടാ കാര്യം. ഏ ഒരൊറ്റ തവണ കൂടി ആവാന്ന് വിചാരിച്ചു. അതും കളരിമുറ്റത്തേക്കില്ല, ഇവിടെ പള്ളി വരെ ഉള്ളു. ഈ ഒറ്റ തവണ കൂടി മതിയാവും. അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാൻ ഉണ്ടായെന്ന് വരത്തില്ല. തോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റി ആയിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിന്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച, വലിയൊരു തുക ചെലവുള്ള കാര്യമാണ്. ഈ ആമിന കൊച്ചിന്റെ കാര്യം നീ ഏറ്റെടുക്കണം. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ നിന്നാച്ചോ വലിയ നിക്ഷേപം ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുകയല്ല, പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ നോക്കാം. മോനെ, ഇതെനിക്ക് സിമിത്രിയിലിട്ട് പോകുമ്പോ കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല. കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ച് നീ ഉണ്ടാക്കുന്ന കാശിന്ന് കൊണ്ടുപോക. ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുമെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതേ കയറി തൂങ്ങണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം. അതിന് കിഴി കെട്ടി സിമിത്രിയിലോട്ട് എടുക്കുവോ, കുഴിച്ചിട്ട് മുളപ്പിക്കോ, എന്നതാന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, രണ്ട് ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതുങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞിട്ടാണ്. സോളമാ, രണ്ട് വയറ്റിൽ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങുമാരല്ലാണ്ട് വരികയില്ലല്ലോ. രണ്ടാഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ. ഇനി എഴുന്നേൽക്കുമെന്നും തോന്നുന്നില്ല. ആയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ കാര്യം പറ, ഞാനിപ്പോ എന്നാ വേണമെന്ന്, കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം. ശരി, കാണാം. പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത്. അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോ. എന്തുവേണമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു.